ഒരു കുട്ടി മുഴുവൻ വന്നിട്ട് ഞാൻ പ്രതികരിക്കുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ് വിഷ്ണുവിന്റെ ഡ്രോയിങ് സ്കിൽസിന്. ഇത് ഞാൻ എല്ലാത്തിലും ഇത് വരയ്ക്കാറുണ്ട്. എന്ത് അവസരം കിട്ടിയാലും ഞാൻ ഇതിനെ വരയ്ക്കാറുണ്ട്. അമ്മയും കുഞ്ഞും ചെലന്തിയോ എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മയുടെ മേത്ത് ചാരി കിടക്കുന്ന കുഞ്ഞോ അങ്ങനെയാണോ? ഈ പെടലിക്ക് ഇരിക്കുന്ന എന്തോ ഗോറില്ല പെടലിക്ക് ഇരിക്കുന്നു, ഒരാളുടെ തോളത്ത് സഞ്ചരിക്കുന്ന എന്തോ ഒരു ഹിസ്റ്റോറിക്കൽ തോളത്ത് സഞ്ചരിക്കുന്നത്. ആ നല്ല മുടിയും താടിയും ഒക്കെ നീണ്ട് പറന്ന് നടക്കുന്ന ഒരു സാധനം മുടിയും ടാർസൻ തോളത്തിരിക്കുന്നു. ഈ ഒരു ഹിസ്റ്റോറിക്കലാ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്റോറി. അതിന്റെ വേദാളം മലയാള സിനിമയല്ലേ എഴുതിയത്? മലയാള സിനിമയാണല്ലോ. അതിന്റെ മുന്നേ ഒരു വേർഡും കൂടെ ഉണ്ട്, ലുട്ടാപ്പി അല്ല. ഈ വേദാളത്തിന് മുന്നിൽ വേറെ പേര് എങ്ങനെയാ വരച്ചു കാണിക്കാൻ? പിന്നെ വേദാളകള് വരയ്ക്കാൻ പറ്റുന്നത് ഞാൻ എന്ത് പകരം നൽകണം? പ്രതിഭാസമാണ് സത്യം കേട്ടോ. വേദാളം വിക്രമാദിത്യ, ഓ മൈ ഗോഡ്, ഇത് ഇതാ ഇതാ എനിക്ക് മനസ്സിലായില്ല. ഇത് വളരെ ചരിത്രപരമായ സിനിമയാണ്. വിക്രമാദിത്യൻ ഫാമിലിയിലുള്ള വലിയ രാജാവ്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഇത് അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് മാത്രം ക്ഷമിക്കുക. ഓക്കെ, ഞാൻ ഇന്ന് അടുത്ത വരക്കട്ടെ. എനിക്ക് ഓപ്ഷൻ എങ്ങനെയാണ്? എനിക്കിതെന്തില്ല. ഭയങ്കര ബ്രില്യൻസ് കേട്ടോ. ഞാൻ അതുപോലത്തെ മറ്റൊരു ബ്രില്യൻസ് ഞാനിപ്പോ കൊണ്ടുവരുന്നുണ്ട്. അല്ല ദൈവമേ, ഇത് ഞാൻ എങ്ങനെ വരച്ചു കാണിക്കുവോ? ഇതുപോലത്തെ എന്തെങ്കിലും ബുദ്ധി വേണം. ആ പടം വരയ്ക്കുന്ന സാധനം ഇവിടെ സുനാമണിതാ. ഇത് മറ്റൊരു ചരിത്രപരമായ ക്യാരക്ടർ ആണോ? പേരാണോ? പദമാണോ? വാക്കാണോ? പേര്? 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 ദൈവമേ, എന്നെ കളിയാക്കല്ലേ അനുഭവിച്ചു. ഇതൊരു നിങ്ങൾ രണ്ടുപേർക്ക് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത് വരച്ചിട്ട് ഇതൊരു ചരിത്ര പുരുഷനാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ചരിത്ര പുരുഷനാണ് മനസ്സിൽ ധ്യാനിക്കുക? എനിക്ക് മനസ്സിലായി. ഞാൻ വരക്കട്ടെ, ചരിത്ര പുരുഷനെ വരക്കട്ടെ. കിരീടധാരണ രാജാവ്. ആ അതെ, ഒരു ചെങ്കോലും കിരീടമാണോ ഉദ്ദേശിച്ചത്? എന്റെ ഇന്ത്യൻ മിത്തോളജിയിലൊന്നും ബാഹുബലി. ബാഹുബലി അല്ല, രാജാവാണ്, ചരിത്രത്തിലെ രാജാവ്. ഹിന്ദു മിത്തോളജിയിലൊക്കെ ഉള്ള ഒരു ഗോഡ്. ഗോഡോ? വേറെ വരയ്ക്കുന്ന കമോൺ, ഇല്ലെങ്കിൽ എന്റെ നായകനെ വരയ്ക്കുക. ഇങ്ങനെ ഇതെല്ലാം ലേഡീസ് ആണ്. ഇത് ലേഡീസ് ആണ്, എങ്ങനെ തിരിച്ചറിയും നമ്മള്? മുടിയുണ്ട്, മുടിയുണ്ട്. ഓ അങ്ങനെ, ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ കൊറേ ലേഡീസ് ഉള്ള ഗോഡ് ഏതാ? കൃഷ്ണൻ. ആ കൃഷ്ണൻ രാധിക അല്ല. അപ്പൊ കൃഷ്ണൻ എന്ന് മനസ്സിലായില്ല? കൃഷ്ണനാണ്. ആ കൃഷ്ണന്റെ ഓരോ ഓടക്കുഴലിൽ വലിച്ചായിരുന്നു. അല്ല അല്ല അല്ല, ആ ശരി, ഓരോ ഓടക്കുഴലിൽ വലി അല്ല, അദ്ദേഹം അല്ല, അദ്ദേഹത്തിന്റെ ബ്രദർ ബലരാമൻ. അല്ല, ബ്രദർ പരശുരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണന്റെ കൂടെ എപ്പോഴും നമ്മൾ ആലോചിക്കുന്ന മറ്റൊരാളാരാ? ശ്രീകൃഷ്ണൻ, രാധ അല്ലാതെ വേറെ ആണുങ്ങളാരാ? ശ്രീകൃഷ്ണന്റെ കൂടെ എപ്പോഴും നമ്മൾ ആലോചിക്കാൻ പറ്റുന്ന ആരാ? ഒരാളുണ്ടല്ലോ എപ്പോഴും ഫ്രണ്ട് ആയിട്ട് നടക്കുന്ന നമ്മുടെ. അയ്യോ, കുജേലൻ ഒന്നും അല്ല. കുജേലനല്ല, ശ്രീകൃഷ്ണൻ ബലരാമൻ. ഇതുണ്ട്, ശ്രീകൃഷ്ണൻ ബലരാമനും കേട്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണന്റെ കൂടെ എപ്പോഴും ഉള്ള ഇങ്ങനെ അർജുനൻ. ആ അർജുനൻ സാക്ഷി. കറക്റ്റ്. ഇതിനകത്ത് സാക്ഷി ഏതാ? അർജുനൻ ഏതെന്ന് കാണിക്കാം. സാക്ഷിന്റെ വരച്ചായിരുന്നേ.